ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ബ്രെഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി ആയ ഒരു സ്നാക്കാണ് കാണിക്കുന്നത്. നമുക്ക് കുട്ടികൾക്കൊക്കെ വൈകുന്നേരത്ത് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പിസ കഴിക്കുന്നൊക്കെ ടേസ്റ്റിൽ കുട്ടികൾ കഴിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ഐറ്റമാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്, നമുക്ക് സ്ലൈസാക്കി ചെറുതായിട്ട് കട്ട് ചെയ്ത് വയ്ക്കണം. അപ്പം ഞാൻ ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വലിയ ബൗൾ എടുക്കാം, അതിലേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് ബ്രെഡ് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിൽ ചേർക്കുന്നത് സവോള, ചെറുതായിട്ട് ഒരു ചെറിയൊരു സവോള ചെറുതായിട്ട് മുറിച്ചിട്ടുള്ളതാണ്, അത് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു അര ക്യാപ്സിക്കം ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തത്. പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു തക്കാളി, ചെറിയൊരു തക്കാളിയാണ്, അതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ കുറച്ച് ചിക്കനാണ് ചേർക്കുന്നത്. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ്, അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ചത്. അപ്പോൾ അത് നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടമാവും. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി, ഒരു ടീസ്പൂണിൽ ഗരം മസാല, ഒരു ടീസ്പൂണ് ഒറിഗാനോ. പിന്നെ നമ്മളിതിൽ ടൊമാറ്റോ സോസാണ് ചേർക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട്, അതിൽ ഞാനിതിൽ ഓയിലാണ് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ബട്ടർ വേണമെച്ചാൽ ബട്ടറും ഗ്രീസ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഓയിൽ ചെയ്ത് കൊടുക്കാം. ഇനി അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബ്രെഡിൻ്റെ മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിൻ്റെ പകുതിയാണ് ആദ്യം ചേർക്കുന്നത്. പകുതി ചേർത്ത് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, എല്ലാ ഭാഗത്തും കറക്റ്റൊക്കെ വരുന്ന പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്ക് കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും. ഒരു പിസ്സ കഴിക്കുന്ന പോലെ ഉണ്ടായിരിക്കും. വെജിറ്റബിൾസും ഉണ്ട്, ചിക്കനും ഉണ്ട്, എല്ലാം കൂടെ ആകുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും, അവർ കഴിക്കും. നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇനി ഈവനിങ് സ്നാക്കായിട്ടോ നമുക്ക് ഉണ്ടാക്കാം. അതിനുശേഷം നമുക്ക് ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ചീസ് ചേർത്ത് കൊടുക്കാം. ഇത് മൊസറല ചീസ് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി അതല്ല, ഇങ്ങനത്തെ സ്ലൈസ് ചീസാണെങ്കിൽ അതും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതാണോ അപ്പോൾ ഉള്ളത് വെച്ചാൽ നമുക്ക് അതുപോലെ ചെയ്ത് കൊടുക്കാം. നമുക്കൊന്നും എക്സ്പെൻസീവായ ഒന്നും നമുക്കിതിൽ ചെയ്യുന്നില്ല. നമുക്ക് ചിക്കനൊക്കെ കിട്ടുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഈസി ആയിട്ടും ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം. നമുക്ക് ചീസൊക്കെ ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മേലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ വെച്ച് കൊടുക്കാം. അത് നമ്മൾ എന്നിട്ട് നമുക്ക് ഓവനിൽ വെളിച്ച് അങ്ങനെ ബേക്ക് ചെയ്യാം, അതല്ലാതെ നമുക്ക് ചെമ്പിൽ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഞാനിത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഒരു പാത്രം അവിടെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിത് മിക്സൊക്കെ റെഡി ആകുമ്പോഴത്തേക്ക് അത് ചൂട് പാകാവും. അപ്പോൾ ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മേലെ ചീസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചീസൊക്കെ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇത് ചീസൊക്കെ നന്നായിട്ടൊന്ന് മെൽട്ട് ചെയ്ത് വരുന്നവരെ മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ, ഒരു 10-15 മിനിറ്റ്. അപ്പോഴത്തേക്ക് നമുക്കിത് റെഡിയാവും. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചെമ്പ് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ച് കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് മതി. നമുക്ക് ആദ്യം ഒന്ന് നല്ല ചൂട് ആവണം. അതിനുശേഷം നമുക്ക് സിമ്മാക്കി കൊടുക്കാം. ചീസൊന്ന് മെൽട്ടായി വരുന്നവരെ നമുക്കിത് ടൈമുള്ളൂ.
പിന്നെ നമുക്ക് ചീസ് മെൽട്ട് ആവുന്നതിന് വേണ്ടി നമുക്ക് അടച്ചു വെക്കാം. നമ്മളെ ചീസൊക്കെ നല്ലപോലെ മെൽട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെന്നെടുക്കാം. അങ്ങനെ നമ്മുടെ ചീസൊക്കെ മെൽട്ട് ആയി വന്നിട്ടുണ്ട്. മണമില്ല, നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല മണമുണ്ട്. ഒറിഗാനോടൊക്കെ നല്ല മണം. നമുക്കൊരു ഭാഗത്ത് നിന്ന് എടുത്ത് നോക്കാം, ചീസുള്ള ഭാഗത്ത് തന്നെ എടുക്കാം. ഇതൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും, കഴിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാനും. നമുക്കത് നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല, നല്ലൊരു സ്നാക്കാണ്. അപ്പം നമുക്ക് ഇന്ന് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ഒരു അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്ക്. സ്നാക്ക് എന്ന് പറയുന്നത് നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റിനും ഇത് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. നമുക്ക് സൺഡേസിലൊക്കെ വീക്കെൻഡിലൊക്കെ എല്ലാവരും വീട്ടിലുള്ള സമയത്ത് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇത് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.